ഇനി നമുക്ക് ചിന്തിക്കാനുള്ളത് ആത്മാവിനെ അച്ചാരമായി തന്നിരിക്കുന്നതായ വിഷയമാണ്. ആത്മാവിനെ അച്ചാരമായി തന്നിരിക്കുന്നു. അത് പുതിയ നിയമത്തിൽ മൂന്ന് സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അവ ഒന്ന് വായിക്കാം. 2 കൊരിന്ത്യർ 1 അധ്യായത്തിൻ്റെ 22-ാം വാക്യം, അവൻ നമ്മെ മുദ്രയിട്ടും ആത്മാവ് എന്ന അച്ചാരം നമ്മുടെ ഹൃദയങ്ങളിൽ തന്നുമിരിക്കുന്നു. ആകയാൽ ഈ ഭാഗത്ത് ദൈവമാണ് ആത്മാവിനെ അച്ചാരമായി തന്നിരിക്കുന്നത്. രണ്ടാമത് അച്ചാരം എന്ന ഭാഗം പറഞ്ഞിരിക്കുന്നത് ഈ 2 കൊരിന്ത്യർ 5:5 അതിനായി ഞങ്ങളെ ഒരുക്കിയത് ആത്മാവിനെ അച്ചാരമായി തന്നിരിക്കുന്ന ദൈവം തന്നെ. അപ്പോൾ ഈ രണ്ടാമത് പറഞ്ഞിരിക്കുന്നതായ കാര്യത്തിൽ ആത്മാവാണ് അച്ചാരമായിട്ട് നൽകപ്പെട്ടിരിക്കുന്നത് എന്ന് കാണുന്നു. അച്ചാരമായി നമുക്ക് തന്നിരിക്കുന്നത് ആത്മാവാണ്. ഇനി മൂന്നാമത്തേത് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൽ കാണുന്നു. 1-ാം അധ്യായത്തിൻ്റെ 13-ും 14-ും വാക്യങ്ങൾ, അവനിൽ നിങ്ങൾക്കും നിങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷമെന്ന സത്യവചനം നിങ്ങൾ കേൾക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്തിട്ട് തൻ്റെ സ്വന്ത ജനത്തിൻ്റെ വീണ്ടെടുപ്പിനു വേണ്ടി തൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിൻ്റെ അച്ചാരമായ വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. ഇവിടെ നാം വായിക്കുന്നത് വാഗ്ദത്തത്തിൻ്റെ അച്ചാരമായ പരിശുദ്ധാത്മാവ്. അപ്പോൾ പരിശുദ്ധാത്മാവിനെ നൽകിയത് ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾക്ക് ഒരച്ചാരമായിട്ടാണ്. നമുക്കറിയാം സാധാരണ ഇടപാടുകളിൽ, പ്രത്യേകിച്ച് വസ്തു ഇടപാടുകളിലൊക്കെ, ഒരു വസ്തുവിൻ്റെ വില നിശ്ചയിച്ച് ഉടമസ്ഥൻ അത് വിൽക്കുവാനും മറ്റേയാൾ അത് വാങ്ങുവാനും തീരുമാനിച്ചു കഴിഞ്ഞാൽ വാങ്ങാൻ പോകുന്ന ആൾ ഒരു ചെറിയ എമൗണ്ട് അച്ചാരമായിട്ട് അങ്ങ് കൊടുക്കും. അച്ചാരമായിട്ട് ആ സംഖ്യ കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം ബാക്കി സംഖ്യ മുഴുവൻ തന്ന് ആ വസ്തു എടുത്തുകൊള്ളാം എന്നുള്ളതിൻ്റെ ഗ്യാരൻ്റിയായിട്ടാണ്, അതിൻ്റെ ഉറപ്പായിട്ടാണ്. അതിനാണ് അച്ചാരമായിട്ട് ഒരു സംഖ്യ കൊടുക്കുന്നത്. ആകയാൽ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ വാഗ്ദത്തത്തിൻ്റെ അച്ചാരമായി തന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവം നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളും നമുക്ക് പൂർണ്ണമായിട്ടും തരും എന്നുള്ളതിൻ്റെ ഒരു ഗ്യാരൻ്റിയായിട്ട്, അതിൻ്റെ ഒരു ഉറപ്പിനായിട്ട് ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ അച്ചാരമായി തന്നിരിക്കുകയാണ്. ആകയാൽ ദൈവം പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകുമ്പോൾ അച്ചാരം എന്ന നിലയിൽ, അതിനാൽ ദൈവം പറയുന്നത് ഇപ്പോൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചുകൊള്ളൂ, ഇനി തുടർന്നുള്ള എല്ലാ അനുഗ്രഹങ്ങളും വാഗ്ദത്തപ്രകാരമുള്ള സകലതും തരുന്നതായിരിക്കും, അതിൻ്റെ ഗ്യാരൻ്റി എന്ന നിലയിലാണ്. അങ്ങനെയാണ് നമുക്ക് പരിശുദ്ധാത്മാവിനെ അച്ചാരമായിട്ട് തന്നിരിക്കുന്നത്. നമ്മൾ നേരത്തെ പരിശുദ്ധാത്മ മുദ്രയെ സംബന്ധിച്ച് കണ്ടു. ആ മുദ്ര നമ്മെ ഇവിടെ ഭദ്രമായി സൂക്ഷിക്കുന്നു എന്നതിൻ്റെ ഗ്യാരൻ്റിയായിരുന്നു, അതിൻ്റെ ഉറപ്പിലായിരുന്നു ആ മുദ്ര. എന്നാൽ അച്ചാരം അവിടെ നമുക്കുള്ളതായ അവകാശങ്ങൾ സുരക്ഷിതമായി നമുക്ക് വേണ്ടി സൂക്ഷിക്കപ്പെടും. തക്ക സമയത്ത് നമുക്കത് നൽകേണ്ടതിന് അതുവരെ അതവിടെ സൂക്ഷിക്കപ്പെടും എന്നതിൻ്റെ ഉറപ്പിനായിട്ടും തന്നിരിക്കുന്നു. ഈ രണ്ട് കാര്യങ്ങളും ചേർത്ത് ദൈവം പറയുന്ന ഒരു ഭാഗം നമുക്ക് വായിക്കാനായിട്ട് സാധിക്കും. 1 പത്രോസ് 1-ാം അധ്യായത്തിൻ്റെ 3-5 വരെ വാക്യങ്ങൾ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള
യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്താൽ തൻ്റെ കരുണാധിക്യപ്രകാരം നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായി അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്കു വേണ്ടി. ശ്രദ്ധിക്കുക, അവിടെ പറഞ്ഞിരിക്കുന്നത് വിശ്വാസികളായ നമ്മെക്കുറിച്ചാണ്. എന്താണ് പറയുന്നത്? ദൈവശക്തിയിൽ നാം കാക്കപ്പെടുന്നു. വിശ്വാസികളെ കർത്താവ് ആ ദൈവത്തിൻ്റെ ശക്തിയിലാണ് സൂക്ഷിക്കുന്നത്, അങ്ങനെ കാക്കുന്നത്. എന്തിനു വേണ്ടിയാണ് കാക്കുന്നത്? നിങ്ങൾക്കു വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. ഈ വാക്യത്തിൽ മനോഹരമായ കാര്യം അടങ്ങിയിരിപ്പുണ്ട്. അതെന്താണെന്നറിയാമോ? ദൈവം നമ്മെ വീണ്ടെടുത്തിട്ട് നമുക്ക് വലിയ അവകാശങ്ങൾ വാഗ്ദാനം ചെയ്തിരിക്കുന്നു. ഓക്കെ, ഈ വാക്യത്തിൽ പറയുന്നത് ഈ വീണ്ടെടുക്കപ്പെട്ട നമ്മെ ഇവിടെ ഭൂമിയിൽ താൻ ദൈവശക്തിയിൽ കാക്കുന്നു. അത് ആത്മമുദ്രയാൽ നമുക്ക് ഗ്യാരണ്ടി തന്നിരിക്കുന്നു. അതേസമയത്ത് നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നതായ ആ സ്വർഗത്തിലെ അനുഗ്രഹങ്ങൾ, അവകാശങ്ങൾ എന്നിവ അവിടെ ദൈവം ക്ഷയം, മാലിന്യം, വാട്ടം ഒന്നും ഏശാതെ സൂക്ഷിക്കുന്നു. ആ സൂക്ഷിപ്പിൻ്റെ ഗ്യാരണ്ടിയായിട്ടാണ് നമുക്ക് പരിശുദ്ധാത്മാവിനെ അച്ചാരമായി നൽകിയിരിക്കുന്നത്. അങ്ങനെ ഈ രണ്ട് കാര്യങ്ങളും, നമ്മെ ഇവിടെ സൂക്ഷിക്കുന്നതും നമ്മുടെ അവകാശത്തെ അവിടെ സൂക്ഷിക്കുന്നതും ദൈവം തന്നെയാണ്. ആ കാര്യങ്ങളുടെ ഗ്യാരണ്ടിയായിട്ടാണ് ദൈവം നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ മുദ്രയും പരിശുദ്ധാത്മാവിനെ അച്ചാരമായിട്ടും തന്നിരിക്കുന്നത് എന്ന് കാണാൻ സാധിക്കുന്നു. ഈ കഴിഞ്ഞ ചില പഠനങ്ങളിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതായൊരു കാര്യം, നാം രക്ഷിക്കപ്പെടുന്ന സമയത്ത് തന്നെ നമ്മിൽ അധിവസിക്കത്തക്ക വിധം പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നു. ആയതിൽ കൂടെ നാം ദൈവത്തിൻ്റെ ആലയം ആയിത്തീരുന്നു. മറ്റൊന്ന്, നാം രക്ഷിക്കപ്പെട്ടപ്പോൾ തന്നെ പരിശുദ്ധാത്മാ സ്നാനത്തിൽ പങ്കാളികളായിത്തീർന്നു. ആയതിൽ കൂടെ നാം പുതിയ നിയമ സഭയുടെ, ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളായിത്തീർന്നു, അംഗങ്ങളായിത്തീർന്നു. മൂന്നാമത്തേതായ കാര്യം, അഭിഷേകം പ്രാപിച്ചു. രക്ഷിക്കപ്പെട്ടപ്പോൾ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും നാം പ്രാപിച്ചു. അഭിഷേകത്തിൽ കൂടി നാം ദൈവത്തിന് പുരോഹിതന്മാരായിത്തീർന്നു. നാലാമതായി, രക്ഷിക്കപ്പെട്ടപ്പോൾ തന്നെ നാം പ്രാപിച്ചത് പരിശുദ്ധാത്മാവിൻ്റെ മുദ്ര. അതിൽ കൂടി നമ്മുടെ സുരക്ഷിതത്വത്തെ ദൈവം ഗ്യാരണ്ടി ചെയ്യുന്നു, ഉറപ്പ് തരുന്നു. അഞ്ചാമതായിട്ട്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നാം അച്ചാരമായിട്ട് ആണ് പ്രാപിച്ചിരിക്കുന്നത്. ആ അച്ചാരത്തിൽ കൂടെ സ്വർഗത്തിൽ നമുക്കുള്ള അവകാശം, ക്ഷയം, വാട്ടം, മാലിന്യം എന്നിവ കൂടാതെ നമുക്ക് വേണ്ടി സൂക്ഷിക്കപ്പെടുന്നു എന്നുള്ളതിൻ്റെ ഉറപ്പാണ്, ഗ്യാരണ്ടിയാണ്. ഈ നിലയിൽ രക്ഷിക്കപ്പെടുമ്പോഴാണ് നമുക്ക് ആത്മ അധിവാസം, ആത്മ സ്നാനം, ആത്മ അഭിഷേകം, ആത്മമുദ്ര, ആത്മാവാകുന്ന അച്ചാരം എന്നീ അഞ്ച് കാര്യങ്ങൾ ലഭ്യമാകുന്നത്. 2 കൊരിന്ത്യർ 1:21-22 എന്നീ വാക്യങ്ങൾ വായിച്ചാൽ ആത്മാവിൻ്റെ അഭിഷേകം, ആത്മാവിൻ്റെ മുദ്ര, ആത്മാവിൻ്റെ അച്ചാരം, ഇത് മൂന്നും ഒരേ സമയത്താണ് ലഭിക്കുന്നത് എന്ന് അവിടെ കാണാൻ സാധിക്കും. എന്നാൽ ഇതര വേദഭാഗങ്ങളുടെ വെളിച്ചത്തിൽ മുകളിൽ പറഞ്ഞ അഞ്ച് കാര്യങ്ങളും രക്ഷിക്കപ്പെടുമ്പോൾ തന്നെ നമുക്ക് അതോടുകൂടെ ലഭിക്കുന്നവയാണ് എന്ന് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നു.